നമ്മളെല്ലാവരും സെലിബ്രിറ്റികളുടെ കുറെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. എങ്ങനെയെന്ന് വെച്ചാല് ചിലപ്പോൾ നമ്മളൊരു സെൽഫി ചോദിച്ചാല് ഒരു സെൽഫി എടുക്കാൻ ചോദിച്ചാല് ആ ഫോണ് തട്ടിപ്പറിക്കുക. ഇതിന്റെ മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, യേശുദാസിന്റെ ഒക്കെ ഒരാളെ ഒരു സെൽഫി എടുത്തു, സെൽഫി എടുത്തപ്പോൾ എന്താ ചെയ്തു ആ ഫോണ് വാങ്ങി തട്ടി വാങ്ങിയത്, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തു അതിന് ശേഷം കൊടുത്തു. അങ്ങനെയൊക്കെ കുറെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ടൊവിനോ തോമസിന്റെ ഒരു വീഡിയോ കണ്ടു, ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരിൽ ഒരാൾ എൻ്റെ ചേട്ടനാണ്. ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഇവിടെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫാമിലി അതായത് അല്ല സന്തോഷം കൂടുതലുണ്ടോ അല്ലാണ്ട് സങ്കടം കൂടുതലുണ്ടോ അത് പുള്ളി എനിക്ക് പ്രീമിയം കാസുണ്ട് ഒരു 3 ഉണ്ട്. ഞാൻ അതെടുത്ത് ഓടിക്കാൻ പറഞ്ഞാലും പുള്ളി ഏയ് അതൊന്നും വേണ്ട അതിനെങ്ങനെ ഒരു സ്ക്രാച്ച് വീണാ ഞാൻ പറഞ്ഞു സ്ക്രാച്ച് വീണാ ഞാൻ നോക്കും ഏ എൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ വണ്ടി അങ്ങനെയാ. അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഒരു ബർത്ത്ഡേസിന് അവരുടെ പേരിൽ ഞാൻ ഡെപ്പോസിറ്റ് ഇടും. അപ്പോൾ ഒരു ദിവസം ഞാൻ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരിൽ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ പുള്ളി പറഞ്ഞു തിരിച്ചെടുത്തേ എന്നിട്ട് ഇത്ര എമൗണ്ട് ഇടുന്നേ, കാര്യം നിൻ്റെ കൊച്ചിന് എനിക്ക് അത്രേ തരാൻ പറ്റുള്ളൂ. നീ അങ്ങനത്തെ ഒരാളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇഷ്ടപ്പെട്ടും ടീഷർട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിടുന്ന ആൾക്കാരാണ്. 1 വ്യത്യാസമുള്ളൂ. ഞങ്ങൾ പക്ഷേ 8 വരെ ഭയങ്കര ഇടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തുറന്ന് പറയുന്നു ചേട്ടൻ്റെ സ്ഥാനത്ത് ഞാനും എൻ്റെ സ്ഥാനത്ത് ചേട്ടനുമായിരുന്നെങ്കിൽ ചേട്ടൻ എന്നോട് ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള എനിക്ക് സംശയമാണ്. നമ്മളെല്ലാം കുറേ നടന്മാരെ കണ്ടിട്ടുണ്ട്. എന്തായാലും ടൊവിനോൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അറിയാം അവരെ ഫാമിലിയിൽ ആരും ഒരു സിനിമ നടന്മാർ അങ്ങനെ ഒന്നുമല്ല. ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരിൽ നിന്ന് വന്ന ഒരാളാണ് ടൊവിനോ. എന്നാലും ഇത്രയും പെട്ടെന്നൊരു പൈസ കാര്യങ്ങളൊക്കെ ആയിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അഹങ്കാരം അങ്ങനെ ഒന്നുമില്ല. ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ ചില എത്രയോ നടന്മാരൊക്കെ ഉണ്ട് പെട്ടെന്ന് പൈസയൊക്കെ ആയിട്ട്, ഇപ്പോൾ ഷെയിൻ ചാക്കോ അതൊക്കെ ഓരോ വീഡിയോ ഒക്കെ കണ്ടാലും എന്താ പറയുക ഒരു കഞ്ചാവൊക്കെ അടിച്ചിട്ട് പറയണ മാതിരിയാ പിന്നെ പറയുന്നത്. ഷെയിൻ ചാക്കോ ഒക്കെ വെറും ഒരു അഹങ്കാരം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തല്ലുമാല മൂവി ഇറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ടൊവിനൊക്കെ എന്താ പറയുക എല്ലാവരും കാണുമ്പോൾ ഒരു ഇഷ്ടം ടൊവിനോട്. എൻ്റെ ഒരു അഭിപ്രായമാണ് കണ്ട ഒരു അഹങ്കാരമോ കാര്യമൊന്നും ഇല്ലാത്തൊരു നടനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തല്ലുമാല കഴിഞ്ഞപ്പം തന്നെ കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്രയോ വീഡിയോ ഒക്കെ കണ്ടു. M4 കൂടെ RG കൂടെ അങ്ങനെ കുറേ വീഡിയോ ഒക്കെ കണ്ട് ഒരു സാധാരണയായിട്ട് വന്ന് അങ്ങനെ ഒരു ഞാനൊരു സിനിമാ നടനാണോ എൻ്റെ അത് പൈസ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു ഇത് അവനെ കണ്ടാൽ ആ ടൊവിനോനെ കണ്ടാൽ അങ്ങനത്തെ ഒരു അഹങ്കാരമോ കാര്യങ്ങളും ഇല്ല. ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? വീഡിയോ കണ്ടപ്പം തന്നെ എന്താ പറയുക അവർ മുമ്പുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ വളരെ വിങ്ങിപ്പോട്ടിട്ടാണ് സംസാരിക്കുന്നത്. പഴയ കാര്യങ്ങൾ ഓർത്തിട്ട് അത് സന്തോഷം കൊണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കരയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഉള്ളിൽ നിന്ന് വിങ്ങി പൊട്ടുന്നുണ്ട്. അല്ല കണ്ടപ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തോന്നി. ഈ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ടൊവിനോനെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞതാണ്.